രണ്ടാമത്തെ ചാപ്റ്റർ നമുക്ക് വളരെ പെട്ടെന്നൊന്ന് റിവേഴ്സ് ചെയ്യാം മുൻ ക്ലാസ്സുകളിൽ ഭക്ഷണത്തിലടങ്ങിയിരിക്കുന്ന പോഷക ഘടകങ്ങൾ ഏതൊക്കെയാണെന്നും അവയുടെ ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്നും നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ധാന്യകം ഊർജോൽപാദനത്തിന് സഹായിക്കുന്നു പ്രോട്ടീൻ ശരീരകലകളെ നിർമ്മിക്കുന്നു കൊഴുപ്പ് ഊർജോൽപാദനത്തിന് സഹായിക്കുന്നു ധാതുക്കൾ ജീവപ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു വിറ്റാമിനുകൾ ജീവപ്രവർത്തനങ്ങൾക്ക് സഹായകമാക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നു ജലം ജീവപ്രവർത്തനങ്ങളെ സുഗമമാക്കുന്നു കാർബോഹൈഡ്രേറ്റ് പ്രൊഡക്ഷൻ ഓഫ് എനർജി പ്രോട്ടീൻ ഫോർ ദ ബിൽഡിംഗ് അപ്പ് ഓഫ് ബോഡി ടിഷ്യൂസ് ഫാറ്റ് പ്രൊഡക്ഷൻ ഓഫ് എനർജി മിനറൽസ് കൺട്രോൾസ് ലൈഫ് പ്രോസസ് വിറ്റാമിൻസ് കൺട്രോൾസ് ആൻഡ് ഹെൽപ് ദ ബോഡി ആക്ടിവിറ്റീസ് വാട്ടർ പ്രോപ്പർ ഫങ്ഷനിങ് ഓഫ് ബോഡി ആക്ടിവിറ്റീസ് ദഹന വ്യവസ്ഥയുടെ ഭാഗങ്ങൾ വായ അന്നനാളം ആമാശയം ചെറുകുടൽ വൻകുടൽ മലാശയം മൗത്ത് ഇസോഫാഗസ് സ്റ്റൊമക് സ്മോൾ ഇൻ്റസ്റ്റൈൻ ലാർജ് ഇൻ്റസ്റ്റൈൽ റെക്റ്റം വിവിധ തരം പല്ലുകൾ ഉളിപ്പല്ല് ആഹാരം കടിച്ചു മുറിക്കുന്നതിന് സഹായിക്കുന്നു കോമ്പല്ല് ആഹാരം കടിച്ചു കീറാൻ സഹായിക്കുന്നു അഗ്രചറുവണകം ആഹാരം ചവച്ചരയ്ക്കാൻ സഹായിക്കുന്നു ചറുവണകം ആഹാരം ചവച്ചരയ്ക്കാൻ സഹായിക്കുന്നു ഇൻസിസർ ഹെൽപ് ടു ബൈറ്റ് ആൻഡ് കട്ട് ദ ഫുഡ് കനൈൻ ഹെൽപ്സ് ടു ടിയറിങ് ദ ഫുഡ് പ്രീമോളാർ ആൻഡ് മോളാർ ഹെൽപ് ടു ചൂ ദ ഫുഡ് മോണയ്ക്ക് ഉള്ളിലാണ് പല്ല് ഉറപ്പിച്ചിരിക്കുന്നത് മോണയ്ക്ക് ഉള്ളിൽ കാണുന്ന പല്ലിൻ്റെ ഭാഗത്തെ ദന്തമൂലം അഥവാ റൂട്ട് എന്ന് പറയുന്നു മോണയ്ക്ക് വെളിയിൽ കാണുന്ന പല്ലിൻ്റെ ഭാഗമാണ് ദന്ത മകുടം അഥവാ ക്രൗൺ മോണയോട് ചേർന്നിരിക്കുന്ന പല്ലിൻ്റെ ഭാഗമാണ് ദന്തഗളം അഥവാ നെക്ക് എന്നറിയപ്പെടുന്നത് പല്ല് നിർമ്മിച്ചിരിക്കുന്നത് ഡെൻറ്റൈൻ എന്ന് പറയുന്ന ജീവനുള്ള കല കൊണ്ടാണ് ഈ ഡെൻഡൈൻ ഇന് ഉള്ളിലായിട്ട് ഒരു അറയുണ്ട് അതിന് നമ്മൾ പൾപ്പ് ക്യാവിറ്റി എന്ന് പറയുന്നു ഇതിനുള്ളിൽ പൾപ്പ് കാണും പൾപ്പ് എന്ന് പറഞ്ഞാൽ മൃദുവായ യോജക കലയാണ് ഇതിനുള്ളിൽ രക്തക്കുഴലുകളും ലിംഫ് വാഹികളും നാടിതന്തുക്കളും കാണപ്പെടുന്നു ഈ ഡെൻഡൈൻ കൊണ്ട് നിർമ്മിതമായ പല്ലിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഇനാമൽ കൊണ്ടുള്ള ഒരു ഉണ്ട് ഇനാമലിന് വെള്ള നിറമാണ് കടുപ്പമേറിയ ഭാഗമാണ് പക്ഷേ നിർജീവമാണ് അപ്പോൾ ഡെൻഡൈനും ഇനാമലും തമ്മിലുള്ള വ്യത്യാസം ഇതാണ് ഡെൻഡൈൻ ജീവനുള്ള കലയാണ് ഇനാമൽ നിർജീവമാണ് ഈ ഡെൻഡൈന് മഞ്ഞ നിറമാണ് ഈ ഇനാമൽ നമ്മൾ പരിക്കൻ വസ്തുക്കളൊക്കെ ഇട്ട് പല്ല് തേക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ശക്തിയേറിയ ബ്രഷൊക്കെ ഇട്ട് ഉരച്ചൊക്കെ കുറേ കഴിയുമ്പോഴത്തേക്കും ഇനാമിൽ പോകാനിടയുണ്ട് അങ്ങനെ ഇനാമിൽ കഴിഞ്ഞാൽ നമ്മുടെ പല്ലിൻ്റെ വെള്ള നിറം അങ്ങ് പോകും പിന്നെ ഏത് പേസിട്ട് തേച്ചാലും നമുക്ക് വെള്ള നിറം കിട്ടില്ല അപ്പോൾ ഇനാമിൽ പോകാതെ നോക്കുക എന്നുള്ളതാണ് പല്ലിൻ്റെ സൗന്ദര്യത്തിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇനി പൾപ്പ് ക്യാവിറ്റിക്കകത്ത് ഈ നാടികളും രക്തക്കൂഴുകളും ഒക്കെ ഉള്ളതുകൊണ്ടാണ് പല്ല് പറിക്കുമ്പോൾ നമുക്ക് വേദന അനുഭവപ്പെടുന്നതും അതുപോലെ ചോര വരുന്നതും ഇനി മോണയിലെ കുഴികളിലെ പല്ലിനെ ഉറപ്പിച്ചു നിർത്തുന്ന കാൽസ്യം അടങ്ങിയ യോജക കലയുണ്ട് ഇതിനെയാണ് സിമൻഡും എന്ന് പറയുന്നത് ഇവിടെ രണ്ട് പല്ലുകളുടെ ഘടനയാണ് കാണിച്ചിരിക്കുന്നത് അല്ലേ അവയുടെ ദന്തമകുടത്തിൻ്റെയും ദന്തമൂലത്തിൻ്റെയും വ്യത്യാസം എന്താണ് ഇവിടെ കോമ്പല്ലിൻ്റെ ദന്തമകുടം കൂർത്താണിരിക്കുന്നത് എന്നാൽ ചർവണകത്തിന് പരന്ന ദന്തമഗുടമാണ് ഉള്ളത് അതുപോലെ കോമ്പല്ലിന് ഒരു ദന്തമൂലമുള്ളപ്പോൾ ചർവണകത്തിന് രണ്ട് ദന്തമൂലം മൂലം ഉണ്ട് ആഹാരപദാർത്ഥങ്ങളെ ചെറുകണങ്ങളാക്കാൻ പല്ലുകൾ സഹായിക്കുന്നു അതിന് സഹായകമായ വിധത്തിൽ വ്യത്യസ്തതരം പല്ലുകളുണ്ട് നാക്ക് ഭക്ഷണപദാർത്ഥങ്ങളെ ഉമിനീരുമായി കൂട്ടിക്കലർത്തുകയും പല്ലികൾക്ക് ചവച്ചരയ്ക്കാൻ വേണ്ട സഹായം ചെയ്യുകയും ചെയ്യുന്നു ദ ടങ് ഹെൽത്ത് ടീത്ത് മാസ്റ്റിക്കേറ്റ് ഫുഡ് ആൻഡ് മിക്സ് ദം വിത്ത് സലൈവ നമ്മുടെ ശരീരത്തിൽ മൂന്ന് ജോഡി ഉമിനീർ ഗന്ധികളാണ് ഉള്ളത് ഉമിനീർ ഗന്ധികൾ ഉമിനീർ ഉൽപ്പാദിപ്പിക്കുന്നു ഉമിനീരിൽ സലൈവറി അമിലേസ് ലൈസോസൈം എന്നീ രാസാഗ്നികൾ അഥവാ എൻസൈമുകളും ശ്ലേഷ്മം അഥവാ മ്യൂക്കസ് എന്ന ഘടകവുമുണ്ട് സലൈവറി അമിലേസ് അന്നജത്തെ ഭാഗികമായി മാൾട്ടോസാക്കുന്നു മാൾട്ടോസ് എന്നാൽ ഒരുതരം പഞ്ചസാരയാണ് സലൈവറി അമിലേസ് പാർഷ്യലി കൺവേർട്സ് സ്റ്റാർസ് ടു മാൾട്ടോസ് ലൈസോസൈം ഭക്ഷണത്തിലൂടെ പ്രവേശിക്കുന്ന രോഗാണുക്കളെ നശിപ്പിക്കുന്നു ലൈസോസൈം ഹെൽപ്സ് ടു ഡിസ്ട്രോയ് ദ ജേംസ് ദാറ്റ് എൻറ്റർ ദ ബോഡി ത്രൂ ഫുഡ് ഉമിനീരിലുള്ള ശ്ലേഷണം അഥവാ മ്യൂക്കസ് ഭക്ഷണത്തെ സ്ലൈമി അഥവാ വഴുവഴുപ്പുള്ളതാക്കുന്നു ഇത് വിഴുങ്ങൽ പ്രക്രിയ സുഗമമാക്കുന്നു ഭക്ഷണം വിഴുങ്ങുമ്പോൾ അതാദ്യമേ ഗ്രസനിയിലേക്കാണ് ചെല്ലുന്നത് ഗ്രസനിയിലേക്കാണ് നാസാഗഹരവും അതുപോലെ തന്നെ ഓറൽ കാവിറ്റി വായയും ഉത്ഭാഗവും ചെന്ന് തുറക്കുന്നത് അതുപോലെ തന്നെ ഗ്രസനിയിൽ നിന്നാണ് ശ്വാസനാളവും അന്നനാളവും ആരംഭിക്കുന്നത് അപ്പോൾ ഒരു കോമൺ ജംഗ്ഷനാണ് എന്ന് പറയാം അല്ലേ അപ്പോൾ ഭക്ഷണം ശ്വാസനാളത്തിലേക്ക് കടക്കാതെ അന്നനാളത്തിലേക്ക് തന്നെ കടക്കണം അതിനുള്ള സംവിധാനങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത് നാക്ക് ഭക്ഷണത്തെ അണ്ണാക്കിൻ്റെ അതായത് പലേറ്റിൻ്റെ സഹായത്തോടെ അമർത്തി ഉരുളകളാക്കും ഗ്രസനയിലേക്ക് തുറക്കുന്ന നാസാഗഹരം അഥവാ നാസൽ കാവിറ്റിയെ ചെറുനാക്ക് അഥവാ യുവ്യുള അടയ്ക്കുന്നു ശ്വാസനാളം മുകളിലേക്ക് ഉയർന്ന് ക്ലോമപിധാനം അഥവാ എപ്പിഗ്ലോട്ടീസ് കൊണ്ട് അടയ്ക്കപ്പെടും നാക്കിൻ്റെ പിൻഭാഗം ഭക്ഷണത്തെ ക്ലോമപിധാനം അഥവാ എപ്പിഗ്ലോട്ടിസിന് മുകളിലൂടെ അന്നനാളത്തിലേക്ക് കിടത്തിവിടും അന്നനാളത്തിലൂടെ ആഹാരം ആമാശയത്തിലേക്ക് എത്തിച്ചേരും ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിക്കരുത് എന്ന് പറയുന്നത് എന്തുകൊണ്ടായിരിക്കും നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ സംസാരിക്കാൻ തുടങ്ങിയാൽ അറിയാതെ ശ്വാസമെടുക്കും ശ്വാസമെടുത്താൽ ക്ലോമപിധാനവും ചെറുനാക്കുമെല്ലാം തുറക്കും അപ്പോൾ എന്തു പറ്റും ഭക്ഷണം അന്നനാളത്തിലേക്ക് പോകുന്നതിന് പകരം ശ്വാസനാളത്തിലേക്കോ നാസാഗുരത്തിലേക്കോ കടന്ന് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും അതുകൊണ്ടാണ് ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിക്കരുത് എന്ന് പറയുന്നത് ഭക്ഷണം നമ്മൾ വിഴുങ്ങിയാൽ അത് അന്നനാളത്തിലൂടെ ആമാശയത്തിലേക്ക് സഞ്ചരിക്കും അന്നനാളത്തിൻ്റെ ഭിത്തിയുടെ തരംഗ രൂപത്തിലുള്ള ചലനം കൊണ്ടാണ് അന്നനാളത്തിലൂടെ ആഹാരം താഴേക്ക് പോകുന്നത് നിങ്ങൾ പടത്തിൽ കാണാം ഓരോ ഭാഗമായിട്ട് സങ്കോചിക്കുന്നു അപ്പോൾ അടുത്ത ഭാഗത്തേക്ക് ഭക്ഷണം തള്ളപ്പെടുന്നു വീണ്ടും ആ ഭാഗം സങ്കോചിച്ച് കഴിയുമ്പോൾ അടുത്ത ഭാഗത്തേക്ക് ഭക്ഷണം നീങ്ങുന്നു അല്ലേ ഇങ്ങനെ തരംഗ രൂപത്തിലുള്ള ചലനമാണ് അന്നനാളത്തിലൂടെ ഭക്ഷണത്തെ ആമാശത്തിലേക്ക് കൊണ്ടുപോകുന്നത് അതുകൊണ്ടാണ് കിടന്നുകൊണ്ട് ഭക്ഷണം കഴിച്ചാലും ആഹാരം വയറ്റിലേക്ക് തന്നെ എത്തുന്നത് ആമാശത്തിലെത്തുന്ന ഭക്ഷണത്തിന് എന്ത് സംഭവിക്കുന്നു നോക്കാം ആമാശയത്തിലെ ശക്തമായ പെരിസ്റ്റാൾസിസ് ആഹാരത്തെ കുഴമ്പ് രൂപത്തിലാക്കുന്നു ആമാശയത്തിൻ്റെ അവസാന ഭാഗത്തുള്ള പ്രത്യേകതരം വലയ പേശികൾ ആഹാരം ആമാശയത്തിൽ വേണ്ടത്ര സമയം നിലനിർത്തുന്നു ആമാശയ ഭിത്തിയിൽ കാണപ്പെടുന്ന ഗ്രന്ഥികൾ ശ്രവിക്കുന്ന ആമാശയ രസത്തിലെ ഘടകങ്ങൾ ദഹന പ്രക്രിയയ്ക്ക് സഹായിക്കുന്നു രസത്തിലെ ഘടകങ്ങളും ധർമ്മങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം ആമാശരസത്തിലെ പെപ്സിൻ എന്ന എൻസൈം പ്രോട്ടീനെ ഭാഗികമായി പെപ്റ്റോണുകളാക്കുന്നു ആമാശരസത്തിലെ ഗ്യാസ്ട്രിക് ലിപ്പേസ് എന്ന എൻസൈം കൊഴുപ്പിനെ ഭാഗികമായി ദഹിപ്പിക്കുന്നു ആമാശരസത്തിലെ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഭക്ഷണത്തിലൂടെ എത്തുന്ന രോഗാണുക്കളെ നശിപ്പിക്കുകയും ആമാശയത്തിൽ നടക്കുന്ന ദഹന പ്രക്രിയയ്ക്ക് യോജിച്ച പി എച്ച് ക്രമപ്പെടുത്തുകയും ചെയ്യുന്നു ആമാശരസത്തിലെ ശ്ലേഷ്മം ദഹനരസങ്ങളുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് ആമാശയപിത്തിയെ സംരക്ഷിക്കുന്നു ആമാശയം എങ്ങനെയൊക്കെയാണ് ദഹനപ്രകൃതിക്ക് സഹായിക്കുന്നത് ആമാശയപിത്തിയിലെ പേശികൾ ഭക്ഷണം നല്ല വണ്ണം കടയാനായിട്ട് സഹായിക്കുന്നു പെരിസ്റ്റാൾസിസ് മൂലം ആഹാരത്തെ നല്ല കുഴമ്പ് രൂപത്തിലാക്കി മാറ്റുന്നു ഇനി എൻസൈമുകൾ എന്ത് ചെയ്യുന്നു പെപ്സിൻ പ്രോട്ടീനെ പെപ്റ്റോണാക്കുകയും ഗ്യാസ്ട്രിക് ലിപ്പേഴ്സ് കൊഴുപ്പിനെ ദഹിപ്പിക്കുകയും ചെയ്യും ഇനി എൻസൈമുകൾ അല്ലാത്ത ഘടകങ്ങളോ ഹൈഡ്രോക്ലോറിക് ആസിഡ് പി എച്ച് ക്രമീകരിക്കുകയും രോഗാണുക്കൾ നശിപ്പിക്കുകയും ചെയ്യും ശ്ലേഷ്മം ആമാശയ ഭിത്തിയെ സംരക്ഷിക്കും അപ്പോൾ ആമാശയത്തിൽ വെച്ചിട്ട് ദഹിക്കുന്ന പോഷകങ്ങൾ ഏതൊക്കെയാണ് പ്രോട്ടീനും കൊഴുപ്പും ഓർക്കുക അന്നജത്തിന് ആമാശയത്തിൽ വെച്ച് ദഹനമൊന്നും നടക്കുന്നില്ല ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു ശ്ലേഷ്മത്തിൻ്റെ ധർമ്മം പഠിച്ചല്ലോ ആമാശയ ഭിത്തിയെ സംരക്ഷിക്കുകയാണ് കാരണം ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉൾപ്പെടെയുള്ള ആ അസിഡിറ്റി നമ്മുടെ വയറ്റിലുണ്ട് അപ്പോൾ ദഹനരസങ്ങളുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് ആമാശഭിത്തിയെ സംരക്ഷിക്കുകയാണ് ശ്ലേഷ്മം ചെയ്യുന്നത് പക്ഷെ നമ്മൾ കൃത്രിമമായ ചേരുവകൾ അടങ്ങി ഭക്ഷണം കഴിക്കുകയും അതുപോലെ എഴിവ് കൂടുതൽ കഴിക്കുക വിനാഗിരി പോലെ പദാർത്ഥങ്ങൾ കൂടുതൽ കഴിക്കുക അസിഡിറ്റിയുള്ള പദാർത്ഥങ്ങൾ കൂടുതൽ കഴിക്കുക ഇതൊക്കെ ചെയ്യുമ്പോൾ എന്ത് പറ്റും തുറച്ചയായിട്ട് കുറേ കാലം ഇങ്ങനെ പുറത്തുനിന്നുള്ള ഫുഡൊക്കെ കൂടുതൽ കഴിക്കുമ്പോൾ സുന്ദരി ഫുഡൊക്കെ കൂടുതൽ കഴിക്കുമ്പോൾ ഈ ശ്ലേഷ്മത്തിൻ്റെ ശ്ലേഷ്മാവരണത്തിനൊക്കെ പ്രശ്നങ്ങളുണ്ടാകും അല്ലേ ഇത് നമുക്ക് മറ്റു പല രോഗങ്ങൾക്കും കാരണമാവും അപ്പം അതുകൊണ്ട് എരിവും പുളിയും ഒക്കെ കുറച്ച് സിന്തറ്റിക്കായുള്ള ഫുഡൊക്കെ കുറച്ച് നമ്മുടെ ആരോഗ്യത്തെ കത്തുസൂക്ഷിക്കുക നാല് അഞ്ച് മണിക്കൂർ നേരം ആമാശയത്തിൽ ഭക്ഷണം കിടക്കും അതിനുശേഷം ആമാശയത്തിലെ ഭക്ഷണം ചെറുകുടലിലേക്ക് നീങ്ങും അഞ്ചു മുതൽ ആറ് മീറ്റർ വരെ നീളമുണ്ട് നമ്മുടെ ചെറുകുടലിന് അതുകൊണ്ട് തന്നെ അത് അനേകം മടക്കുകളായി വളഞ്ഞാണ് കാണപ്പെടുന്നത് ഇതുകൊണ്ടുള്ള ഗുണമെന്ന് വെച്ചാൽ ചെറുകുടലിലൂടെ ആഹാരം വളരെ സാവധാനം മാത്രമേ നീങ്ങുകയുള്ളൂ ആഹാരത്തിൻ്റെ ദഹനം പൂർത്തിയാകുന്നതും ആഗിരണം ആരംഭിക്കുന്നു അതായത് ദഹിച്ച ഭക്ഷണത്തിൽ പോഷകങ്ങൾ രക്തത്തിലേക്ക് വലിച്ചെടുക്കുന്നതും എവിടെ വച്ചിട്ടാണ് ചെറുകുടലിൽ വച്ചിട്ടാണ് അപ്പോൾ കുഴമ്പ് രൂപത്തിലായ ആഹാരം ആമാശയത്തിൽ നിന്ന് ചെറുകുടലിൻ്റെ ആദ്യ ഭാഗമായ പക്വാശയത്തിലേക്ക് കിടക്കുന്നു സി രൂപത്തിലിരിക്കുന്ന ഭാഗമാണ് പക്വാശയം ചെറുകുടലിൻ്റെ ആരംഭ ഭാഗമാണ് പക്വാശയം ഡിയോഡിനം ഈസ് ദ ഇ ഇൻഷ്യൽ പാർട്ട് ഓഫ് ദ സ്മോൾ ഇൻഡസ്റ്റൈൻ പക്വാശയത്തിലേക്ക് അഥവാ ഡിയോഡിനത്തിലേക്ക് കരൾ ആഗ്നേയഗന്ധി എന്നിവ ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസങ്ങൾ ഒരു പൊതു കുഴലിലൂടെ എത്തിച്ചേരുന്നു ഇവയിലെ എൻസൈമുകൾ ഭാഗികമായി ദഹിച്ച ആഹാര ഘടകങ്ങൾ പ്രവർത്തിച്ച് ദഹന പ്രക്രിയയ്ക്ക് ആക്കം കൂട്ടുന്നു കരൾ അഥവാ ലിവർ പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്നു പിത്തരസത്തിൽ എൻസൈമുകൾ അഥവാ രാസാഗ്നികൾ ഒന്നും തന്നെ ഇല്ല എന്താണ് പിത്തരസത്തിൻ്റെ ധർമ്മം പിത്തരസം കൊഴുപ്പിനെ ചെറുകണികകളാക്കുന്നു ബ്രേക്ക് ഡൗൺ ഫാറ്റ് ഇൻ ടു സ്മോളർ പാർട്ടിക്കിൾസ് ഭക്ഷണത്തെ ക്ഷാരഗുണമുള്ളതാക്കുന്നു മേക്കിംഗ് ദ ഫുഡ് ആൽക്കലൈൻ ആഗ്നേഗ്രന്ഥി അഥവാ പാൻക്രിയാസ് ആഗ്നേരസം അഥവാ പാൻക്രിയാറ്റിക് ജ്യൂസ് ഉൽപ്പാദിപ്പിക്കുന്നു ആഗ്നേരസത്തിലെ പാൻക്രിയാറ്റിക് അമിലേസ് അന്നജത്തെ മാൾട്ടോസാക്കി മാറ്റുന്നു ട്രിപ്സിൻ പ്രോട്ടീനെ പെപ്റ്റേഡാക്കി മാറ്റുന്നു പാൻക്രിയാറ്റിക് ലിപേസ് കൊഴുപ്പിനെ ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആക്കി മാറ്റുന്നു പാൻക്രിയാറ്റിക് അമിലേസ് കൺവേർട്ട് സ്റ്റാർച്ച് ഇൻറ്റു മൾട്ടോസ് ട്രിപ്സിൻ കൺവേർട്സ് പ്രോട്ടീൻ ഇൻറ്റു പെപ്റ്റൈഡ് പാൻക്രിയാറ്റിക് ലിപ്പേഴ്സ് കൺവേർട്ട് ഫാറ്റ് ഇൻറ്റു ഫാറ്റി ആസിഡ് ആൻഡ് ലിസറോ പക്വാശയത്തിൽ നിന്ന് ഫുഡ് നേരെ ചെറുകുടൽ അഥവാ സ്മോൾ ഇൻഡസ്റ്റൈനിലേക്കാണ് എത്തിച്ചേരുന്നത് ചെറുകുടലിലെ ഗ്രന്ഥികൾ ആന്ധ്ര അതായത് ഇൻഡസ്റ്റൈനൽ ജ്യൂസ് ഉൽപ്പാദിപ്പിക്കുന്നു ആന്തരസത്തിലെ എൻസൈമുകൾ ധാന്യങ്ങളായ മാൾട്ടോസ് ലാക്ടോസ് സൂക്രോസ് എന്നിവയെ ദഹിപ്പിച്ച് ലഘുഘടകങ്ങളായ ഗ്ലൂക്കോസ് ഫ്രക്ടോസ് ഗാലറ്റോസ് എന്നിവയാക്കി മാറ്റുന്നു അതുപോലെ മറ്റു ചില എൻസൈമുകൾ പെപ്റ്റൈഡുകളെ അമിനോ ആസിഡാക്കി മാറ്റുന്നു എൻസെയിംസ് പ്രസൻ്റ് ഇൻ ദ ഇൻഡസ്റ്റൈനൽ ജ്യൂസ് കൺവേർട്സ് കാർബോകൈഡ്രഹൈഡ്രേറ്റ്സ് ഇൻറ്റു ഗ്ലൂക്കോസ് ഫ്രക്ടോസ് ആൻഡ് ഗാലറ്റോസ് എ ആർ ദ സിംപ്ലർ ഫോംസ് സം എൻസെയിംസ് കൺവേർസ് പെപ്റ്റൈഡ്സ് ഇൻറ്റു അമിനോ ആസിഡ്സ് അപ്പോൾ ചെറുകുടൽ വെച്ച് ദഹനം പൂർത്തിയാകുന്നു അങ്ങനെ നമ്മുടെ ഭക്ഷണത്തിലെ പോഷക ഘടകങ്ങളായ ധാന്യകം ഗ്ലൂക്കോസ് എന്ന ലഘു ഘടകമായും പ്രോട്ടീൻ അമിനോ ആസിഡായിട്ടും കൊഴുപ്പ് അഥവാ ഫാറ്റ് ഫാറ്റി ആസിഡ് ഗ്ലിസറോളുമായിട്ടും മാറുന്നു അപ്പോൾ ദഹനം ദഹനമെന്നാൽ സങ്കീർണഘടനയുള്ള ധാന്യകവും പ്രോട്ടീനും കൊഴുപ്പുമെല്ലാം ലഘു ഘടകങ്ങളായി മാറുന്ന പ്രവർത്തനമാണ് ഡൈജഷൻ ഈസ് ദ പ്രോസസ് ഓഫ് കൺവേർഷൻ ഓഫ് കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീൻ ആൻഡ് ഫാറ്റ് ഇൻറ്റു ദയർ സിംപ്ലർ ഫോംസ് ലഘു പോഷകങ്ങളുടെ ആകിരണം നടക്കുന്നത് ചെറുകുടലിൽ വെച്ചിട്ടാണ് അതിൻ്റെ ഘടന എന്തുമാത്രം അതിന് അനുയോജ്യമാണെന്ന് നോക്കാം ചിത്രത്തിൽ നോക്കൂ ചെറുകുടലിൻ്റെ ഉൾഭിത്തി ഉൾഭിത്തിയിലാകെ വിരലുകൾ പോലുള്ള വില്ലസുകൾ കാണപ്പെടുന്നുണ്ട് ഈ വില്ലസുകൾ പോഷക ആകിരണത്തിനുള്ള പ്രതല വിസ്തീർണം അനേകം മടങ്ങ് വർദ്ധിപ്പിക്കുന്നുണ്ട് ഈ വില്ലസുകളുടെ ഭിത്തി എന്ന് പറഞ്ഞാൽ ഒറ്റനിര കോശങ്ങളാലാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഇത് ആകിരണം എളുപ്പമാക്കുന്നു ഇനി വില്ലസിനുള്ളിൽ എന്തെല്ലാം ഉണ്ടെന്ന് നോക്കൂ രക്തലോമികകൾ കാണുന്നുണ്ട് അതുപോലെ ലാക്റ്റിയൽ എന്ന് പറയുന്ന ഒരു ലിംഫ് ലോമികയും കാണുന്നുണ്ട് ഈ രക്തലോമികൾക്കാകത്തേക്കും ലാക്ടീരിയലാകത്തേക്കുമാണ് പദാർത്ഥങ്ങൾ ആകിരണം ലഘു പോഷകങ്ങൾ ആകിരണം ചെയ്യപ്പെടുന്നത് ജലത്തിൽ ലയിക്കുന്ന ലഘു പോഷകങ്ങൾ രക്തത്തിനകത്തേക്ക് ആകിരണം ചെയ്യുന്നു ഫാറ്റി ആസിഡും ഗ്ലിസറോളും ജലത്തിൽ ലയിക്കാത്തവയായതുകൊണ്ട് അത് ലാക്ടീരിയലിലേക്ക് ആകീരണം ചെയ്യുന്നു ചെറുകുടലിനെ നീളം കൂടുതലാണെന്നും അത് വളഞ്ഞ് മടങ്ങിയാണ് കിടക്കുന്നതെന്നും ആരംഭ ഭാഗത്ത് നമ്മൾ പഠിച്ചു അല്ലേ അപ്പോൾ ഈ ചെറുകുടലിൻ്റെ നീളം കൂടുതൽ കൊണ്ടും അതുപോലെ അതിങ്ങനെ മടങ്ങി ചുളിഞ്ഞു മടങ്ങി കിടക്കുന്നത് കൊണ്ടുമെല്ലാം ഭക്ഷണം ചെറുകുടലിലൂടെ സാവധാനം മാത്രമേ പോകുകയുള്ളൂ ഇതും പോഷകങ്ങളുടെ ആഗ്രഹത്തിന് സഹായകമായ ഒരു ഘടകമാണ് വില്ലൈ ആർ എ സ്മോൾ ഫിംഗർ ലൈറ്റ് പ്രൊജക്ഷൻ സീൻ ഇൻ ദ വാൾസ് ഓഫ് ദ ഇൻഡസ്റ്റൈൻ ദീസ് ഇൻക്രീസ് എ സർഫസ് ഏരിയ ഓഫ് അബ്സോർപ്ഷൻ വില്ലൈ ആർ കവേർഡ് വിത്ത് എ സിംഗിൾ ലെയർ ഓഫ് സെൽ ഇതേ കണ്ടൈൻ ബ്ലഡ് ക്യാപ്ലറീസ് ആൻഡ് ലാക്റ്റിയൽസ് ഗ്ലൂക്കോസ് ഫ്രക്ടോസ് ഗാറ്റോസ് ആൻഡ് അമിനിയോ ആസിഡ്സ് ആർ അബ്സോർബ് ഇൻ ടു ദ ബ്ലഡ് ക്യാപുലറീസ് ഫാറ്റി ആസിഡ് ആൻഡ് ഗ്ലിസറോൾ ആർ അബ്സോർബ് ഇൻ ടു ദ ലിംഫ് ഓഫ് ലാക്റ്റിയൽ ചെറുകുട്ടലിലേക്ക് പോഷകങ്ങൾ ആഗിരണം ചെയ്യപ്പെടുന്നത് സിമ്പിൾ ഡിഫ്യൂഷൻ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ഓസ്മോസിസ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് തുടങ്ങിയ പ്രക്രിയകളിലൂടെയാണ് സിമ്പിൾ ഡിഫ്യൂഷൻ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ഓസ്മോസിസ് എന്നീ പ്രക്രിയകളിൽ തന്മാത്രകൾ ഗാഠത കൂടുതലുള്ള ഭാഗത്തു നിന്ന് ഗാഠത കുറവുള്ള ഭാഗത്തേക്ക് ഗാഠത തുല്യമാകുന്നതുവരെ പോകുന്നു ഈ പ്രക്രിയകൾക്ക് ഊർജം ആവശ്യമില്ല അർദ്ധദാരിസ്ഥരത്തിലൂടെയും അല്ലാതെയും ഡിഫ്യൂഷൻ നടക്കാം ഇല്ലാതെ ഡിഫ്യൂഷൻ നടക്കുന്നതിന് ഉദാഹരണമാണ് ഗന്ധം വ്യാപിക്കുന്നതും മഷി വെള്ളത്തിൽ പടരുന്നതുമെല്ലാം കോശ പ്രോട്ടീൻ തന്മാത്രകളുടെ സഹായത്താൽ നടക്കുന്ന ഡിഫ്യൂഷനാണ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ഫാറ്റി ആസിഡും ഗ്ലിസറോളും ലാക്ടീരിയലത്തേക്ക് പ്രവേശിക്കുന്നത് സിമ്പിൾ ഡിഫ്യൂഷനിലൂടെയാണ് ഗ്ലൂക്കോസ് ഫ്രക്ടോസ് ഗാലക്ടോസ് ചില അമിനോ ആസുകൾ എന്നിവ രക്തത്തിലേക്ക് പ്രവേശിക്കുന്നത് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ വഴിയാണ് ഗാഠത്തെ കൂടിയ ഭാഗത്തു നിന്ന് ഗാഠത്തെ കുറഞ്ഞ ഭാഗത്തേക്ക് ഒരു അർദ്ധകാര്യ സ്ഥലത്തിലൂടെ ജലതന്മാത്രകളാണ് വ്യാപിക്കുന്നതെങ്കിൽ ആ പ്രക്രിയ ഓസ്മോസിസ് എന്ന് പറയപ്പെടുന്നു ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്നാൽ ഘാഠത കുറഞ്ഞ ഭാഗത്തു നിന്ന് കൂടിയ ഭാഗത്തേക്ക് ഊർജം ഉപയോഗിച്ച് വാഹക പ്രോട്ടീനുകളുടെ സഹായത്താൽ തന്മാത്രകളെ ആകിരണം ചെയ്യപ്പെടുന്നതിനാണ് ചെറുകുടലിൽ ഗ്ലൂക്കോസ് ലവണങ്ങൾ എന്നിവയുടെ ഗാഢത കുറയുമ്പോൾ ആക്റ്റീവ് ട്രാൻസ്പോർട്ടിലൂടെയാണ് ആകിരണം നടക്കുന്നത് തന്മൂലം കോശത്തിൻ്റെ ആവശ്യത്തിനനുസരിച്ച് അല്പം പോലും നഷ്ടപ്പെടാതെ പരമാവധി ഗ്ലൂക്കോസും ലവണങ്ങളും രക്തത്തിലെത്തുന്നു ചെറുകുടലിൽ വെച്ച് ആഗിരണം ചെയ്യപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം അവശേഷിക്കുന്ന ഭൂരിഭാഗം ലവണങ്ങളും ജലവും വൻകുടലിൽ വെച്ചിട്ടാണ് ആഗിരണം ചെയ്യുന്നത് അതുപോലെ മനുഷ്യൻ്റെ വൻകുടലിൽ വസിക്കുന്ന ചില ബാക്ടീരിയകൾ വിറ്റാമിൻ കെ പോലുള്ള പദാർത്ഥം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഇവയുടെ ആഗിരണവും വൻകുടൽ വെച്ച് നടക്കുന്നു തുടർന്ന് മലാശയത്തിൽ ശേഖരിക്കപ്പെടുന്ന ദഹനാവശിഷ്ടങ്ങൾ മലദ്വാരത്തിലൂടെ പുറന്തള്ളപ്പെടുന്നു നമ്മുടെ ഭക്ഷണത്തിൽ അത്യാവശ്യം ഉണ്ടായിരിക്കേണ്ട വസ്തുവാണ് നാരുകൾ അഥവാ ഫൈബേഴ്സ് ഇവ ദഹനത്തിന് വിധേയമാകുന്നില്ല എന്നാൽ ആകീർണ പ്രക്രിയയെ സഹായിക്കുന്നു മലവിസർജ്ജനം സുഗമമാക്കുകയും ദഹന വ്യവസ്ഥയുടെ ആരോഗ്യം കാക്കുകയും ചെയ്യുന്നു അതിനാൽ നമ്മുടെ ഭക്ഷണത്തിൽ നാരുകൾ അടങ്ങിയിരിക്കണം പച്ചക്കറികളിലും ധാന്യങ്ങളിലുമാണ് നാലുകൾ അടങ്ങിയിട്ടുള്ളത് അതുകൊണ്ട് നമ്മുടെ നിത്യയിലുള്ള ഭക്ഷണത്തിൽ പച്ചക്കറികളും ധാന്യങ്ങളും ധാരാളമായി ഉൾപ്പെടുത്തേണ്ടതാണ്